ഹായ് ഗൈസ്, ഞാൻ കൈലാസ്. നമ്മുടെ ചാനൽ കെ എന്നി ഓഫീഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ പൾസർ 250 സീരീസ്, പൾസർ F250, അതുപോലെ പൾസർ N250, ഒരെണ്ണം ഒരു സെമി ഫയർഡ് 220 കണ്ടുവരുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജും, ആൻഡ് അതേപോലെ N250 എന്ന് പറയുന്നത് ഇതേ വണ്ടിയുടെ ഒരു നേക്കഡ് വണ്ടിയായിട്ടാണ്. രണ്ട് വണ്ടിയും ഡിസൈൻ വൈസ് കൊള്ളാം. നേരത്തെ ആ ഒരു സ്റ്റിക്കറിങ്ങൊക്കെ അയച്ച് കണ്ടപ്പം എങ്ങനെയാണെന്നുള്ളൊരിത് നമുക്ക് ഇപ്പോഴത്തെ കിട്ടിയില്ല. പക്ഷേ കൊള്ളാം. അന്ന് പറഞ്ഞിരുന്നൊരു മാറ്റമുള്ളത് 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്, അതേപോലെ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. നമ്മൾ 220 കണ്ടിരുന്ന നല്ലൊരു ആ ഒരു എഞ്ചിൻ്റെ അടുത്ത ഒരു എന്താ അപ്ഡേറ്റഡ് ജനറേഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു എഞ്ചിൻ. അതേപോലെ പെരിമീറ്റർ ഫ്രെയിമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ NS-ലും RS-ലും കണ്ടുവരുന്ന ആ ഒരു ഫ്രെയിമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്നൊക്കെ തന്നെ ഈ പറഞ്ഞ NS-ഉം RS-ഉം നിന്നൊക്കെ കണ്ട് അതിനകത്തൊക്കെ കണ്ട കുറേ സംഭവങ്ങൾ ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ അലോയും ഒക്കെ ഇതിൽ നിന്നാണ് കടമെടുത്തത്. RS-ഉം NS-ഉം നിന്നൊക്കെ തന്നെയാണ് അലോയും അതേപോലെ ഫ്രെയിമും ഒക്കെ കടമെടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പ്രൈസും നല്ലൊരു ഇതാണ്, 1.38 lakh 140 lakh ആണ് പറയുന്നത്. കൊള്ളാം, നല്ലൊരു പ്രൈസിംഗ് ആണ്. അതുപോലെ എവിടെ 2 kg ഡിഫറൻസേ ഉള്ളൂ, 2000 രൂപയുടെ 2 kg ഡിഫറൻസേ ഉള്ളൂ ഈ രണ്ട് വണ്ടികൾ തമ്മിലും. രണ്ടിൻ്റെയും ഡിസൈൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ ആ ഒരു നേക്കഡ് വെർഷൻ ഈ MT-ക്ക് സ്റ്റിറോയിഡ് വെച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കൊള്ളാം. പുതിയ ഹാൻഡിൽ എന്തോ പുതിയ മിററും അതേപോലെ തന്നെ ആ ഒരു എഞ്ചിൻ കവറിൽ വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഇൻസേർട്ടും ഒക്കെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. ഡ്യൂക്ക് 250 കണ്ടിരുന്ന ആ ഒരു എഞ്ചിൻ അവർ കൊണ്ടുവന്നില്ല, പക്ഷെ നല്ലൊരു ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു എഞ്ചിൻ, അതായത് നല്ലൊരു മൈലേജും ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയൊരു നൈസ് ഗുഡ് ലുക്കിംഗ് വണ്ടിയാണ്. 220 അതേ DNA. അതേപോലെ തന്നെ ഈ ഒരു ഈ ഡ്യൂക്ക് 250 കണ്ടിരുന്ന ആ ഒരു എഞ്ചിൻ വെച്ചിട്ട് ബജാജിന് ഒരു അഡ്വഞ്ചർ വണ്ടിയും കൂടെ ഇറക്കുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. അതിന് റിയൽമി ദുരിതര എന്താ മൊബൈൽ ഫോൺസും എന്താ ലാപ്ടോപ്സും പാഡ്സും ഐപാഡ്സും ഒക്കെ പാഡ്സൊക്കെ ആയിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉടനെ റിയൽമി ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യയിലാണ് അതിൻ്റെ ഒരു ലോഞ്ച് പറയുന്നത്. അതേപോലെ തന്നെ റിയൽമിയുടെ മുൻപ് ഇപ്പം പറയാനുള്ളത് ആപ്പിളും അതേപോലെയുള്ള കമ്പനികളൊക്കെ തന്നെ ഇങ്ങനെ കാറ് ഒക്കെ ഇറക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം റിയൽമി ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇമേജസ് ഒക്കെ വെച്ചിട്ട് കൊള്ളാം, നല്ല ഭയങ്കര രസമുണ്ട് കാണാൻ. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഇതാണ്, എന്താ അതിൻ്റെ ഒരു ട്രെൻഡാണല്ലോ ഇപ്പം. യൂലർ ഇലക്ട്രിക് ഒരു എന്താ ഓട്ടോ അല്ലേ, ഒരു 3-wheeler പുറത്തിറക്കിയിട്ടുണ്ട്. 3.5 lakh ആണ് അതിൻ്റെ ഒരു പ്രൈസ് പറയുന്നത്. ഒരു 151 km ആണ് റേഞ്ചും പറയുന്നത്. ഹൈലോഡ് EV എന്നാണ് അതിൻ്റെ ഒരു പേര്. കൊള്ളാം, യൂലർ ഹൈലോഡ് EV. ടൊയോട്ട റൂമിയോൺ ട്രേഡ് മാർക്ക് ചെയ്തു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം എർട്ടിക, ടൊയോട്ടയുടെ ഭാഗത്തു നിന്നുള്ള എർട്ടിക ഉടൻ തന്നെ വരും. ഇനിയിപ്പോൾ ടൊയോട്ട ബെൽറ്റയും ടൊയോട്ട റൂമിയോനും കൂടെ ഒരുമിച്ചാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട്. എന്തായാലും ടൊയോട്ട ബെൽറ്റ ഉറപ്പാണ്, കൺഫേംഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ യാരിസിനെ അങ്ങ് പതുക്കെ അങ്ങ് വലിച്ചല്ലോ, പുറകിലോട്ട് വലിച്ചല്ലോ. അപ്പോൾ എന്തായാലും ഉടനെ ഇതും പ്രതീക്ഷിക്കാം. എന്നാലും മാരുതിക്ക് ബ്ലാക്ക് ഇൻറ്റീരിയർ കൊടുക്കായിരുന്നു എർട്ടികയ്ക്ക്. 2022 റേഞ്ച് റോവർ വന്നിട്ടുള്ള കാര്യം പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഹൈബ്രിഡ് വേരിയൻറ്റിലൂടെയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ അടുത്ത വർഷമൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈനും ഫുൾ ഡിസൈൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ. കുറച്ചുകൂടെ എന്താ ഒന്ന് വലുതായിട്ടുണ്ട്. അന്ന് ആ ഒരു സ്പൈ ഷോട്ട്സ് കണ്ടത് വെച്ചിട്ട് തന്നെ പറയുന്നു കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. നല്ല രസമാണ്. പിന്നെ 5-seater 7-seater അതേപോലെ 4-seater വേരിയൻറ്റിലും ആയിരിക്കും വണ്ടി കിട്ടുന്നത്. അടുത്ത വർഷമൊക്കെ നമുക്ക് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. മാരുതി സുസുക്കി ഇനി ഫ്ലെക്സ് ക്യൂറോടുകൂടിയുള്ള എഞ്ചിന് വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മാരുതി ഒരു സാധനം കൊണ്ടുവന്നാൽ പിന്നെ എല്ലാവരും അത് കൊണ്ടുവരും. പക്ഷേ മാരുതി ഇതുവരെ ഇലക്ട്രിക്ക് കൊണ്ടുവന്നില്ല, പക്ഷേ എല്ലാവരും ഇലക്ട്രിക്കിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും മാരുതി ഇലക്ട്രിക്കിലോട്ട് എന്തായാലും ഇപ്പോഴേ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മാരുതി പറയുന്ന ഫ്ലെക്സ് ഫ്യൂലിലോട്ട് എന്താ നോക്കുന്നുണ്ട്. അതേപോലെ ഫ്ലെക്സ് ഫ്യൂലായിട്ടുള്ള എഞ്ചിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂൽ എന്ന് പറയുമ്പോൾ പെട്രോളും എത്തനോളും കൂടെ വരുന്നൊരു മിക്സ്ഡ് ഫ്യൂലാണ് ഉദ്ദേശിക്കുന്നത്. മാരുതി CNG പെട്രോളും ആണ് ഇപ്പം നിലവിലുള്ളത്. അടുത്തത് ഫ്ലെക്സ് ഫ്യൂലായിരിക്കും. ഡീസൽ അവർ നേരത്തെ ഒഴിവാക്കി വിട്ടതാണ്. പിന്നെ മാരുതി CNG ഇറക്കിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ ടാറ്റയൊക്കെ തന്നെ CNG മോഡൽസ് ഇറക്കുന്നുണ്ടെന്ന് പറയുന്നത് നെക്സോണിൻ്റെയൊക്കെ CNG സ്പൈ ഷോട്ട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കിയുടെ അടുത്ത് സെലേറിയോ ഉടനെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം
മാരേജ് സുസുക്കി സെലറിൻ്റെ അടുത്ത സ്പൈ ഷോട്ട്സും വന്നിട്ടുണ്ട്. വണ്ടിയുടെ മണ്ടയിൽ കയറി ഇരിക്കുകയാണ്. ആ അലോയിയൊക്കെ കൊള്ളാം, നല്ല ബ്ലാക്ക് അലോയി, റെഡ് കളറിനകത്ത് ആ ബ്ലാക്ക് അലോയി എന്തിലും ഓട്ടെ, ഇഷ്ടമാണ് അത് എല്ലാവർക്കും. പിന്നെ 2022 ഹ്യൂണ്ടായി ഫേസ് ലിഫ്റ്റഡ് ക്രെറ്റയുടെ ഫ്രണ്ടും റിയറും ഇമേജസ് പുറത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചത് ആ ടുസോൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഗ്രില്ലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൊള്ളാം. ടാറ്റ നെക്സോണിലെ ആ ഒരു സിൽവർ പെയിൻറ് ഓപ്ഷനും കൂടെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ കളറാണ് ടാറ്റ നെക്സോൺ മാറ്റുന്നത്. ടെക്ടോണിക് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ബ്ലൂ കളറും അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ നെക്സോണിൻ്റെ സിൽവർ പെയിൻറ് ഓപ്ഷനും അവരെടുത്ത് കളയുകയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ കഴിഞ്ഞ ഓഫീഷ്യൽ സബ്സ്ക്രൈബ് ഷെയറിലേക്ക് നിങ്ങളുടെ വലിയ വലിയ കമൻറ്റുകളും പറ്റും രേഖപ്പെടുത്തുക. ഞാൻ താങ്ക്സ് ഫോർ സപ്പോർട്ട് ആൻഡ് ലവ് യു ഗൈസ്. പിന്നെ ഇതിലുണ്ടോ അടിച്ചു പൊളിക്കും.